ജെറാഡിനെപ്പോലെ ജെറാഡിനെപ്പോലെ ഇപ്പം വളരെ മുതിർന്ന ഒരു നേതാവിന്റെ ആത്മകഥ എന്ന് പറഞ്ഞ DC ബുക്സ് പോലെ ഒരു സ്ഥാപനം ഇങ്ങനെ എഴുതി പ്രചരിപ്പിക്കും, ഗുരുതരമായ തെറ്റാണ്, പ്രചരിപ്പിക്കുക, അത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. ഇന്ന് എന്താ, ഇന്ന് 10:30 ഇതിന്റെ പ്രകാശനം, ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് 10:30 അത് ഞാൻ നിങ്ങളുടെ ചാനലിലാണ് കേട്ടത്. എന്ത് സംഭവം, എന്താ നടക്കുന്നത് രാജ്യത്ത്? അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGP പരാതി കൊടുത്തിട്ടുണ്ട്. നിയമ നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് വിശ്വം മുഖാന്തരം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പബ്ലിഷ് ചെയ്യാൻ മാതൃഭൂമി ഉൾപ്പെടെയുള്ളവരെ പ്രസാദകർ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. അടിയുറച്ച പാർട്ടിക്കാരനായ എന്തുകൊണ്ട് ചിന്താ ബുക്സ് അല്ല, ചിന്താ ബുക്സ് വന്നാൽ അവരോട് അവരുമായിട്ട് സംസാരിക്കും. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രധാനമായും ഇവർ രണ്ടുപേരാണ്. ചിന്താ ബുക്സ് വന്നാൽ അപ്പോൾ അവരാലോചിക്കാം. ഞാൻ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴതിൻ്റെ മുമ്പ് പൂർത്തീകരിച്ചാലല്ലേ, പൂർത്തീകരിച്ച് ഇതാകെ ഒന്ന് നോക്കി എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ വിട്ടുപോവുകയോ ഒക്കെയുള്ളത് പരിശോധിച്ചിട്ട് ഫൈനലൈസ് ചെയ്യണ്ടേ? അങ്ങനെ ഒന്നിച്ച് വായന തന്നെ നടന്നിട്ടില്ലെന്ന്. ഞാനത് കണ്ടില്ല. ഞാനിത് എഴുതിയ കാര്യങ്ങൾ കൊടുക്കുന്നു, അതനുസരിച്ച് അത് തയ്യാറാക്കി വരുന്നു. ഈ പറയുന്ന കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എഴുതിയ കാര്യങ്ങൾ ഇനി ഇതെല്ലാം അത് ഞാൻ എൻ്റെ ഒരു വിശ്വസ്തനായിട്ടൊരു പത്രപ്രവർത്തകനെ ഇത് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധാരണഗതിയിൽ സാധ്യതയില്ല. അത് ഞാൻ അതുകൊണ്ടാണ് ഇത് എവിടുന്നാണ് പോയതെന്നുള്ളത് നല്ല നിലയിൽ പരിശോധിക്കണം. കാരണം ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ സംശയം വർദ്ധിക്കുന്നത്. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ വാർത്തയായി ഇതിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു. ഞാനിത് പുസ്തകം ഒന്ന് കാണണ്ടേ? പിന്നെ എന്നെ പരിഹസിക്കുന്ന ഭാഗം ഇതിൻ്റെ ഹെഡ്ലൈനായിട്ട് ഞാൻ കൊടുക്കുമോ? എത്ര നാൾ മുമ്പ് ഞാനെന്ത് അംഗീകരിക്കാൻ, ഇതാരായി തലക്കെട്ട് കൊടുത്തത്? എത്ര നാൾ മുമ്പ് ഇത് മാധ്യമ പ്രവർത്തനം ഏൽപ്പിച്ചത്? ഞാനിത് കുറച്ചു കാലം എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ല, കുറേ കാലമായി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം കൂടി എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യം ചിലപ്പോൾ കുറച്ച് എഴുതും, പിന്നെ അതെല്ലാം കൂടി തയ്യാറാക്കി വെച്ച് പിന്നെ അവരോട് ഒന്ന് റീറൈറ്റ് ചെയ്ത് ഭാഷ ശുദ്ധി വരുത്തി എഴുതാൻ വേണ്ടി തയ്യാറാക്കാൻ പറയും. അങ്ങനെ കുറച്ചു കാലമായി. ഒരു ആളുകളുമായിട്ടും കരാറില്ല. ഇപ്പോൾ ശശി എന്നോട് ചോദിച്ചാൽ ശശിയോട് പറഞ്ഞിരിക്കുകയാണ്, ശശി മാതൃഭൂമിയായിട്ട് നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പം DC ബുക്സുകാർ വന്നിട്ടുണ്ട്, ഒരേരും വന്ന് കാണുന്നില്ല എന്ന് ഞാൻ ശശിയോട് സംസാരിച്ച കാര്യം. താങ്കൾ ഈ മാധ്യമപ്രവർത്തനോട് സംസാരിച്ചോ? ഇത് ആരുടെ കയ്യിൽ നിന്നാണോ പോയെന്ന് അന്വേഷിച്ചോ? അദ്ദേഹത്തിൻ്റെ കൈവശം ഒന്ന് പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈവശം അങ്ങനെ പോകാനുള്ള സാധ്യതയുള്ള ഒരാളല്ല അയാൾ. അതാണ് പരിശോധിക്കേണ്ടത്. ഇത് ബോധപൂർവം ഇത്തരമൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഇത് എങ്ങനെയാണ് ഇവിടുന്ന് ഇവരുടെ കൈവശം എത്തിയത്? കാരണം അവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവർ പ്രസിദ്ധീകരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് 10:30 ഉദ്ഘാടനം വെച്ചിരിക്കല്ലേ പ്രകാശനം എന്റെ പുസ്തകം, അതിന്റെ കവർ ഫോട്ടോ ഒക്കെ ജെറാഡിന്റെ സ്വകാര്യ ശേഖരത്തിലുള്ളതാണ്. എങ്ങനെ എന്നെ പരിഹസിക്കുന്ന കവർ ഇത് കൊടുക്കുമോ? കവർ ഫോട്ടോ തന്നെ EMS കൂടെയുള്ള എന്റെ ഫോട്ടോസ് അതെല്ലാം എവിടെയെല്ലാം ഉണ്ട്? പല മാസികകളിലും വന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ അതിന്റെ ഫോട്ടോസ് വരെ പോയി നോക്കിയില്ല. ദേഷ്യവും അതിൻ്റെ അകത്ത് എന്താണ് ഫോട്ടോ ഉള്ളത്, എന്താ കാര്യം, ഇതൊന്ന് ഇരുന്ന് മുഴുവൻ ഒന്നിച്ച് വായിച്ച് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേശ്ശെ എഴുതി ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്.